സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട്, ഒരു ചെറുകഥ സമാഹാരത്തിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു. മലയാളത്തിൻ്റെ സമ്പൂർണ്ണ കഥകൾ എന്നാണ് ഈ സമാഹാരത്തിൻ്റെ പേര്. ഇതൊരു 20 കഥകളാണ് മാധവിക്കുട്ടിയുടെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ പൊതുവേ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മാധവിക്കുട്ടിയുടെ കഥകൾ അധികം അങ്ങനെ താല്പര്യമെടുത്ത് വായിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വെച്ചാൽ പല കഥകളിലും, ശരിക്കും പല കഥകളും നമ്മളെ ഒരു ഒരു വല്ലാത്ത ഒരു അരണ്ട ഒരു എന്താ പറയുക, ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലോകത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥയെ കൊണ്ടുപോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് കഥകളിൽ കൂടുതലും വരുന്നത്. കാരണം മാധവിക്കുട്ടി ഒരു സാഹിത്യ സൃഷ്ടി നടത്തുന്ന പോലെ നടത്തുന്ന രചനകളല്ല ശരിക്കും. അതിനേക്കാൾ കൂടുതലൊരു ഡയറി കുറിപ്പ് പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കഥകളാണ്. കാരണം വെച്ചാൽ മാധവിക്കുട്ടിയുടെ തന്നെ ഒരു മനസ്സിലെ വികാരങ്ങൾ എല്ലാം ജസ്റ്റ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണത്. അല്ലാണ്ട് ഒരു സാഹിത്യ സൃഷ്ടി എന്നല്ല പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന ഒരു സ്ത്രീയുടെ ദുഃഖങ്ങളും നിരാശകളും മോഹഭംഗങ്ങളും ഒക്കെയാണ് അതിൽ നിഴലിക്കുന്നത്. അപ്പോൾ അത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു ഒരു മാനസികാവസ്ഥ ആണത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് തന്നെ നമ്മുടെ മനസ്സും എത്തും. ഇതൊരു സാഹിത്യപരമായ ഒരു വിലയിരുത്തലല്ല, ഒരു കുറ്റം പറയലും അല്ല. ആ ഒരു ശൈലി പൊതുവേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നാറില്ല. അത് ചില സിനിമകളിൽ, പഴയ ചില അവാർഡ് സിനിമകളിലൊക്കെ നമുക്ക് വല്ലാതെ ഇങ്ങനെ വിരസതയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ കഥയിലെ കഥാപാത്രങ്ങളുടെ ജീവിതം അങ്ങനെയായിരിക്കും. അപ്പോൾ സംവിധായകൻ മനഃപൂർവ്വം തന്നെ ചിലപ്പോൾ അതിൽ സന്തോഷം, നല്ല പറഞ്ഞ ശബളിമ ഇതൊന്നും ഉൾപ്പെടുത്താതെ വളരെ ഇങ്ങനെ ഡള്ളായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ സിനിമ കൊണ്ടുപോകാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ആ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സന്തോഷത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. അപ്പോൾ അങ്ങനെ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ സിനിമ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു ഇതാണ് നമുക്ക് തോന്നലാണ് ചിലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള കഥകൾ വായിക്കുമ്പോൾ തോന്നാറുള്ളൂ. പക്ഷേ അതിന് അപവാദമുണ്ട്. കാരണം ഇതിൽ തന്നെ ഉള്ളൊരു കഥ, അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ, രാജവീഥികൾ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള സ്വതവേ ഇങ്ങനെ വരുന്ന വികാരങ്ങളുടെ രചനയല്ല. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ എന്താ പറയുക, പ്രണയമുണ്ട്, മനുഷ്യബന്ധങ്ങളുണ്ട്, അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, അധോലോകമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പിന്നെ മതങ്ങളുടേതായ ചില അന്താരാഷ്ട്ര കളികളുണ്ട്, നിഗൂഢതകൾ, ഗൂഢാലോചന, അതുപോലെ പല കാര്യങ്ങളുണ്ട്. പിന്നെ മാധ്യമങ്ങളുടെ സാന്നിധ്യങ്ങൾ, കൊലപാതകം, പ്രണയം, ഇങ്ങനെ എല്ലാം ചേരുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ആ കഥ ഇതിലുള്ള മറ്റ് കഥകളെ അപേക്ഷിച്ച് കുറച്ച് നീളം കൂടുതലാണ്. പക്ഷേ ആ കഥയാണ് ഞാൻ കൂടുതലും ഇതിൽ ആസ്വദിച്ചത്. കാരണം ഒരു ശരിക്കും ഒരു സൃഷ്ടി, സാഹിത്യ സൃഷ്ടി എന്ന് എനിക്ക് തോന്നിയത് അതാണ്. കാരണം കുറേ ഘടകങ്ങളുണ്ട് ഇതിൽ, ആ ഘടകങ്ങളെല്ലാം ഒന്നിപ്പിച്ചിട്ടുള്ളൊരു കഥയാണത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ അനുഭവങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറേ സൃഷ്ടികർമ്മം നടത്തുന്നതിനുള്ള സാധ്യതകളുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു മാധവിക്കുട്ടിക്ക് അങ്ങനെ എഴുതാനും കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു തെളിയിക്കലും കൂടിയാണത്. അപ്പോൾ അത് ആ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ശ്രീലങ്കൻ വംശജയായ ഒരു യുവതി, അത് സുന്ദരിയാണ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു മോഡലാണ്, ധനികയാണ്, അങ്ങനെയാണ്. അവൾ വന്നത് വളരെ ദരിദ്രമായ ഒരു സാധാരണ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും ഇന്നുള്ളവർക്ക് അത് അറിയില്ല. എല്ലാവരും അവളെ ധനികയായിട്ടും അന്താരാഷ്ട്ര മോഡലായിട്ടും കാണുന്നു. അപ്പോൾ അവൾക്ക് ഒരു ജെറി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ ജെറിയെ ഇവൾക്ക് ഇഷ്ടപ്പെടുകയും മനസ്സിൽ പ്രണയം തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു റൂമിൽ ഒന്നിച്ച് കഴിയുകയൊക്കെ ചെയ്തതാണ്, സമയം ചിലവഴിച്ചത് ഹോട്ടലിൽ. അപ്പോൾ ജെറി എന്ന് പറയുന്നത് ഒരു സായിപ്പിൻ്റെ വളരെ കോടീശ്വരനായ ഒരാളുടെ, ഇതിരാതോളോ സ്വഭാവമുള്ള ഒരാളുടെ പരിചാരകനാണ്, അസിസ്റ്റൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അയാളുടെ കൂടെ തന്നെ 24 മണിക്കൂറുമുള്ള അയാളുടെ പരിചാരകനാണ് ജെറി. ജെറി ഒരു അനാഥനാണ്. അപ്പോൾ അയാളുടെ കൂടെയാണ്, ഈ ജെറിയുടെ കൂടെയാണ് ഇവൾ സമയം ചെലവഴിക്കുകയും അവസാനം ജെറി മരണപ്പെടുന്നുണ്ട്. അതിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവളെ സംശയമുണ്ട്, ഇവളാണോ കൊന്നതെന്നുള്ളത്. അങ്ങനെ കഥ തുടങ്ങുന്നത് ഇവൾ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പത്രക്കാരെല്ലാം കൂടി ഇവളെ വന്ന് പതിയുന്നതാണ്, ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഇവളാകെ മനസ്സ് മരവിച്ചു, മാനസിക സംഘർഷം അനുഭവപ്പെട്ടു,
വല്ലാത്ത വിഷമത്തിലൊക്കെയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ഈ ഇവരോട് സംസാരിക്കാൻ പോലും പറ്റാതെ അവൾ പറയും നാളെ കാണാം, നാളെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുവിടും. അപ്പോൾ അവൾ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, പത്രക്കാർ വരുന്നു. അപ്പോൾ ഇവൾ വലിയ ധനികയാണെങ്കിലും വലിയ അന്താരാഷ്ട്ര മോഡലൊക്കെ ആണെങ്കിലും വളരെ നന്മയും എളിമയൊക്കെ ഉള്ളൊരു യുവതിയാണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് മറ്റൊരു വ്യക്തിയാണ്. അത് കെലി എന്നാണ് ഇവളുടെ പേര്. പിറ്റേ ദിവസം നമ്മൾ കാണുന്ന മറ്റൊരു കെലിയാണ്. അതായത് ഇവരോട് എങ്ങനെ പറഞ്ഞു നിൽക്കും എന്നുള്ളതിനുള്ള മറുപടി അവൾക്ക് പിറ്റേ ദിവസം കിട്ടി എന്നുള്ളതാണ്. കാരണം അവർ പത്രക്കാരെ ഒന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് ജെറിയുമായി ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ജെറിയ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ജെറിയോ അങ്ങനെ ഒരാളെ എനിക്ക് അറിയാനേ പാടില്ല, അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. അല്ല നിങ്ങൾക്ക് അറിയില്ലേ ഈ ഫ്ലെച്ചറിൻ്റെ ഇന്ന ആൾ, ആ സായിപ്പിൻ്റെ, ആ സായിപ്പിന് കുറേ പരിചാരകന്മാരുണ്ടല്ലോ, അതിലൊരാളായിരിക്കാം, എനിക്കറിയില്ല എന്ന് പറയും. അങ്ങനെ തഴഞ്ഞ് പറയും, പിന്നെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്നു. അപ്പോൾ അവർ പറയും നിങ്ങൾ തമ്മിലുള്ളൊരു എന്തെങ്കിലും ബന്ധം അങ്ങനെയുള്ള, എനിക്കങ്ങനെയൊന്നും അറിയാം. എന്നാൽ ഈ ഫ്ലെച്ചറിൻ്റെ ശമ്പളക്കാരനെയാണോ എനിക്ക് കിട്ടിയത് പ്രേമിക്കാൻ എന്ന് ഇവൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർക്ക് സംശയം തീരുന്നില്ല. അവരും ചോദിക്കുമ്പോഴേക്കും അവസാനമായിട്ട് അവൾ ചെയ്യുന്നത്, അതാണ് ആ കഥയുടെ ഒരു എൻഡിങ്ങും ക്ലൈമാക്സും, നല്ല ഭംഗിയായിട്ടാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇവൾ ഒരു കാൽപാദം ഇങ്ങനെ മുന്നിലേക്ക് നീട്ടി വെച്ച് കാണിച്ചു കൊടുക്കും ഈ പത്രക്കാർക്ക്. അപ്പോൾ സുന്ദരിയാണല്ലോ അവൾ, ആ കാൽപാദത്തിൽ കാണുന്നത് സ്വർണത്തിൻ്റെ വള്ളിയുള്ള ചെരുപ്പാണ്, വളരെ വില കൂടിയ ചെരുപ്പാണ് പാദകം. അപ്പോൾ അവൾ എന്നിട്ട് പറയും രാജവീഥികളിൽ മാത്രം നടന്ന് ശീലിച്ചവളാണ് ഞാൻ, രാജവീഥികളിൽ മാത്രം നടന്ന് ശീലിച്ചവളാണ് ഞാൻ എന്ന് പറയും. അത് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴേക്കും പത്രക്കാരെല്ലാം ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം, ക്ഷമ എന്ന് പറഞ്ഞ് വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ചോദ്യങ്ങളില്ല. ഇത് വളരെ മനോഹരമായൊരു എൻഡിങ് ആയിട്ട് തോന്നിയ കഥയിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ മര്യാദയും നന്മയും ബഹുമാനവും ആളുകളോടുള്ള വളരെ ഭവ്യതയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകൾ അരിഞ്ഞരിഞ്ഞ് അച്ചാറിട്ടുകൾ, അതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അതേസമയം നമ്മൾ അഹങ്കാരം കാണിച്ച് വലിയ പ്രൗഢിയും ഇതുമെല്ലാം കാണിച്ച് കാശിൻ്റെ ഒരു എന്താ പറയുക ഒരു അഹന്ത ഞാനെന്ന ഭാവം ഇതിനൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. പിന്നെ നമ്മളുടെ അടുത്തൊന്നും ചോദിക്കാനുമില്ല, കുറ്റപ്പെടുത്താനും, നമ്മളെന്ത് ചെയ്താലും അത് ശരി, ഇങ്ങനെ പറയുന്ന ലോകമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് പത്രക്കാരൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട് പലരും, പല വാർത്തകളും പല വിവാദങ്ങളൊക്കെ വരുമ്പോൾ പല പത്രങ്ങളിലും ആ വാർത്ത വരില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ പോലെയാണ്. അപ്പോൾ ഈ പത്രക്കാർക്ക് പലരുടെയും നിന്നും കാശ് കിട്ടുന്നുണ്ടാവും, അവരുടെ പരസ്യം കിട്ടുന്നുണ്ടാവും, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാത്തതെന്നൊക്കെ അവർ പറയാറുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ പ്രൗഢിയും അഹങ്കാരവും കാണിക്കുന്നവരോട് വലിയ മമതയാണ് ആളുകൾക്ക്, ഇവരുടെ ബഹുമാനമാണ്, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഈ ഒരു കഥയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പുസ്തകത്തിൽ പിന്നെ മറ്റു കഥകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ആ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള കഥകളാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കുന്നുണ്ട് മാധവിക്കുട്ടിയുമായിട്ട്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നതിലൊരു പ്രധാന കാര്യം, എനിക്ക് അതിനോട് എതിർപ്പുണ്ട്, പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ സാഹിത്യകാരന്മാരും ഒക്കെ മലയാള തനിമ ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്, മാധവിക്കുട്ടി പറയുന്നു. അതായത് പാശ്ചാത്യ സാഹിത്യവും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യവും എല്ലാം അനുകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം വളരെ എന്താ പറയുക അസന്തുലിതാവസ്ഥയിലും വളരെയധികം രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു വരുന്ന രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള കഥകൾ അതിൽ നിന്ന് രൂപം കൊള്ളും, അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതുന്നത്. നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്ന കേരളം പോലെ ഒരു സ്ഥലത്ത് അത്തരം കഥകൾ എങ്ങനെയാണ് അത് വെറും അനുകരിച്ച് എഴുതുന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അവർ പറയും, രണ്ടുപേരെ പേരെടുത്ത് പറയുന്നുണ്ട്, ഒന്ന് എൻ എസ് മാധവൻ പിന്നെ ആനന്ദ്. അവർ പറയുന്നത് തമാശക്കാണോന്നറിയില്ല, ആനന്ദ് ഒരു രണ്ട് കൈയും രണ്ട് കാലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്ന് ആരെയും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, ആനന്ദ് ഒരു ജിറാഫ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എൻ എസ് മാധവൻ്റെ കാര്യവും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ എസ് മാധവൻ ഒക്കെ ഈ ലന്ദൻ ബത്തേരി അങ്ങനെ ഒത്തിരി വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, കുറേ പാശ്ചാത്യ
രീതിയിലുള്ള എഴുത്തിൻ്റെയൊക്കെ സ്വാധീനം അതിൽ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ സൽമാൻ റുഷ്ദീനെയൊക്കെ ഓർമ്മ വരും അതിലെ രീതി, എഴുത്തിൻ്റെ ശൈലിയൊക്കെ കാണുമ്പോൾ. പക്ഷെ അതൊരു മോശം കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞ് കഷ്ടപ്പെട്ട് സൃഷ്ടിക്കുന്ന സാഹിത്യമാണ്. ചരിത്രവും അനുഭവമൊക്കെ അതിലുണ്ട്, അത് കൂടാണ്ട് ഭാവന കുറേ അധികം ഉണ്ട് അതിൽ. അപ്പോൾ എൻ എസ് മാധവൻ്റെ അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം കുറേ ഭാവനയാണ്. ഭാവനയിൽ നിന്ന് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ കുറേ പ്രത്യേക രീതിയിലുള്ള കഥാപാത്രങ്ങൾ, പ്രത്യേക സവിശേഷതകളുള്ള ആളുകൾ, കുറേ സംഭവ വികാസങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കി അങ്ങനെയൊക്കെ എഴുതുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം അല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പക്ഷേ മാധവക്കുട്ടി ഇതിൻ്റെ ഏത് വശമാണ് പറയുന്നത് നമുക്കിപ്പോൾ അറിയില്ല. പൊതുവെ ഇങ്ങനെ ഒരു ഒഴുക്കം പറ്റില്ലെങ്കിൽ നമുക്ക് എടുക്കാനും പറ്റില്ല. എന്താണ് അവർക്ക് അതിൽ ഇഷ്ടമായിരുന്നതെന്ന് അറിയില്ല. എന്തോ ആട്ടെ, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ പേരൊന്നും കൂടി പറയാം, മലയാളത്തിൻ്റെ സമ്പൂർണ്ണ കഥകൾ. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക, മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും വായിക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഈ വീഡിയോ വേറൊന്നും പറയാനില്ല എനിക്ക്, ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. നിങ്ങളുടെ സമയത്തിന് നന്ദി.